അതേസമയം സഹകാരികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബാങ്കിന് മുന്നിൽ ധർണ നടത്തിയതെന്ന് വലപ്പാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജേഷ ശിവജി പറഞ്ഞു. ലോക്കൽ കംപ്ലയൻസ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടിനെതിരെ ബാങ്ക് ഭരണസമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും ശുപാർശ കോടതി സ്റ്റേ ചെയ്തതായും പ്രസിഡന്റ് പറഞ്ഞു. വ്യക്തിവിരോധം തീർക്കുന്നതിനും ബാങ്കിനെ അപകീർത്തിപ്പെടുത്തുന്നതിനുമാണ് പ്രചാരണം നടത്തുന്നതെന്നും പ്രസിഡന്റ് അറിയിച്ചു. ആ ധർണയിലെ സ്വാഗത പ്രസംഗികൻ ടി എ പ്രേംദാസ് നടത്തിയ ഒരു പ്രസ്താവനയുടെ കള്ളത്തരം പൊളിക്കുന്നതിന് വേണ്ടി തന്നെ ഞാൻ ആമുഖമായി തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് ബാങ്കിന് സ്റ്റേ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഗത പ്രസംഗികൻ പ്രസംഗം തുടങ്ങിയത്. എന്നാൽ മാന്യ സഹകാരി സുഹൃത്തുക്കൾക്ക് ആ സ്റ്റേ ഓർഡർ ആദ്യമേ തന്നെ ഞാൻ കാണിച്ചു തരികയാണ്. കഴിഞ്ഞ 5-ാം തീയതി തന്നെ ഞങ്ങൾക്ക് വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന് സ്റ്റേ ഓർഡർ ലഭിച്ചിട്ടുള്ളതാണ്. ഈ രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മാന്യ സഹകാരികളെ പറ്റിക്കാനായി ഇക്കൂട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിൽ ഈ കാലയളവിൽ നടന്ന നിരന്തരമായ അന്വേഷണങ്ങളിൽ യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും കണ്ടുപിടിക്കാനായി സാധിച്ചിട്ടില്ല. ഒരു കേസുകളും ഇതുവരെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കണ്ടെത്താനായിട്ട് ഉദ്യോഗസ്ഥർക്കും സാധിച്ചിട്ടില്ല. പിന്നെ നിലവിൽ സെക്രട്ടറിക്കെതിരെയുള്ള കേസിൽ നമ്മൾക്ക് സെക്രട്ടറിക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല പോലീസ് കേസന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല. വനിതാ കമ്മീഷൻ പോലീസിൻ്റെ റിപ്പോർട്ടാണ്, അന്വേഷണ റിപ്പോർട്ടാണ് തേടിയിട്ടുള്ളത്. നിലവിൽ ലോക്കൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി LCC എന്ന പേരിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ചില നിഗമനങ്ങൾ കണ്ടെത്തിയതായി ബാങ്കിനോട് ഒരു ശുപാർശയാണ് അവർ നൽകിയിട്ടുള്ളത്. എന്നാൽ അതിനെതിരെ ബാങ്ക് സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ടുമുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബാങ്കിനെ തകർക്കുന്നതിനും വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കുന്നതിനും സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിനും വേണ്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ സഹകാരികളെ അറിയിക്കുകയാണ്. ബാങ്കിൽ ICC നിലവിലുണ്ടെന്നും ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ലെന്നും പ്രസിഡന്റ് അറിയിച്ചു. വലപ്പാട് സഹകരണ ബാങ്കിൽ ഒരുവിധത്തിലുമുള്ള സാമ്പത്തിക ക്രമക്കേടും ഒരന്വേഷണത്തിലും കണ്ടെത്തിയിട്ടില്ല. ബാങ്ക് സെക്രട്ടറിയുടെ പേരിൽ നൽകിയ കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം പൂർത്തിയായിട്ടുമില്ല. വനിതാ കമ്മീഷൻ റിപ്പോർട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് തേടുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. എന്തെങ്കിലും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ അത് പറയുന്നതിന് വേണ്ടി ബാങ്കിൽ നിലവിൽ 2020 രൂപീകരിച്ച ഒരു ICC ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതുവരെയും ഈ രീതിയിലുള്ള ഒരു കുറ്റവും ഈ പറയുന്ന ജീവനക്കാരി ഇവിടെ നമ്മളെ ബാങ്കിനെ അറിയിച്ചതായിട്ടില്ല. പ്രസിഡന്റിനെയോ അതുപോലെ തന്നെ ഈ കമ്മിറ്റിയെയോ അറിയിച്ചിട്ടില്ല. മാത്രമല്ല വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും ഇല്ല എന്ന് ഞാൻ എല്ലാ സഹകാരികളെയും അറിയിക്കുകയാണ്.